ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ ഹിറ്റായ ജോഡിയാണ് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും. ഇരുവരും ഹൗസിൽ വെച്ചാണ് പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. സീസൺ ആറ് വൻ വിജയമായതിന് പിന്നിലെ പ്രധാന കാരണവും ഇരുവരുടെയും ജബ്രി എന്ന കോംബോയായിരുന്നു. ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ജാസ്മിന്റെ വിവാഹം പോലും മുടങ്ങിയിരുന്നു. മാത്രമല്ല ഗബ്രിയുമായുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കാൻ ജാസ്മിൻ തയ്യാറായതുമില്ല. അതിനാൽ ജാസ്മിനും ഗബ്രിക്കുമുള്ള ജനപിന്തുണ പോലും കുറഞ്ഞു. 50 ദിവസം പിന്നിട്ടപ്പോഴാണ് ഗബ്രി മത്സരത്തിൽ നിന്നും പുറത്തായത്. ജാസ്മിൻ ഫൈനൽ സിക്സായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും 3rd സ്ഥാനം മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. വോട്ടിന് വേണ്ടി മാത്രമാണ് ഗബ്രി ജാസ്മിനുമായി സൗഹൃദത്തിലായതെന്നും ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ രണ്ടുപേരും രണ്ടു വഴിക്കാവുമെന്നായിരുന്നു പ്രേക്ഷകരിൽ ഒരു വിഭാഗം പ്രവചിച്ചിരുന്നത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ബിഗ് ബോസ് മുതൽ ജാസ്മിനുമായുള്ള സൗഹൃദം ഇപ്പോഴും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗബ്രി. ഷോ കഴിഞ്ഞിറങ്ങിയ ശേഷം ജാസ്മിന്റെ സഹായത്തോടെ ഗബ്രി യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഇരുവരും ഒരുമിച്ചാണ് ഒട്ടുമിക്ക യാത്രകളും ഫോട്ടോഷൂട്ടുകളും വ്ലോഗുകളും പ്രൊമോഷനും എല്ലാം ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് കപ്പേള എന്ന സിനിമയിൽ കണ്ണിൽ നിന്ന ഗാനത്തിന് ഇരുവരും ഒരുമിച്ചൊരു കവർ വീഡിയോ ചെയ്തത് വൈറലായിരുന്നു. ആദ്യമായാണ് ഇരുവരും ഒരുമിച്ച് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. ഇരുവരുടെയും വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിലും ഇടം പിടിച്ചിരുന്നു. അതേസമയം ഇപ്പോഴത്തെ ഗബ്രി പ്രിയ സുഹൃത്തും സന്തത സഹചാരിയുമായ ജാസ്മിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നു പങ്കിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പിറന്നാൾ ആഘോഷം ചെറിയ രീതിയിൽ ജാസ്മിൻ നടത്തിയിരുന്നു. ആ ഫംഗ്ഷനിൽ നിന്നുള്ള ചിത്രമാണ് ഗബ്രി പങ്കിട്ടിരിക്കുന്നത്. ഇരുവരും സൗഹൃദത്തിലായ ശേഷമുള്ള ജാസ്മിന്റെ ആദ്യത്തെ പിറന്നാളാണ്. നിനക്ക് ജന്മദിനാശംസകൾ. ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും അതിലധികവും ഞാൻ നിനക്ക് നേരുന്നു എന്നാണ് ഗബ്രി പ്രിയ സുഹൃത്തിന് ആശംസ നേർന്ന് കുറിച്ചത്. നിരവധി പേരാണ് ഗബ്രിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ നേർന്നെത്തിയത്. ഒരുമിച്ചുള്ള ആദ്യത്തെ ജന്മദിനം ഈ വർഷം പ്രണയത്തിൻ്റെയും ചിരിയുടെയും മറക്കാനാകാത്ത ഓർമ്മകളുടെയും ഒരു യാത്രയായിരുന്നു. നിങ്ങൾ മനോഹരമായൊരു ബന്ധം കെട്ടിപ്പടുത്തു എന്നാണ് ഒരാൾ ആശംസകൾ നേർന്ന് കുറിച്ചത്. എന്നും ഇതുപോലെ സന്തോഷത്തോടെ ചിരിക്കാൻ സാധിക്കട്ടെ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടിട്ടാണോ എന്നിങ്ങനെയെല്ലാം പോകുന്നു കമൻറ്റുകൾ. ഗബ്രി മാത്രമല്ല, ഹൗസിൽ ജാസ്മിൻ്റെ സഹമത്സരാർത്ഥികളായിരുന്ന റസ്മിൻ, ബായ്, സിജോ തുടങ്ങിയവരെല്ലാം ജാസ്മിനെ പിറന്നാൾ ആശംസിച്ചെത്തി. കൊല്ലം സ്വദേശിയായ ജാസ്മിൻ വർക്കിനും മറ്റുമുള്ള സൗകര്യത്തിനായി കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചിയിലാണ് താമസം.